കൂട്ടുകാർക്കും അധ്യാപകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശു മാൻകുട്ടി. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പ സുന്ദരിയെ കൂട്ടി പുല്ലു മേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലു മേയുന്നതിനിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യവും കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്നെ കാട്ടിലേക്ക് പോരുന്നു. അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, കാടിന് എന്തൊരു ഭംഗി, എത്ര എത്ര പൂക്കൾ, എത്ര എത്ര പഴങ്ങൾ, ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ കളിച്ചും ചിരിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ശബ്ദം. സുന്ദരി പേടിച്ചു പോയി. മാൻകുട്ടി മാൻകുട്ടി, എന്താണ് അവിടെ ഒരു ശബ്ദം? മൃഗങ്ങളൊക്കെ പേടിച്ചോടുന്നല്ലോ. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിനിടയിൽ സുന്ദരി ചോദിച്ചു, കാട്ടിലെ ഭംഗിയെ കുറിച്ച് പറഞ്ഞതല്ലാതെ അപകടങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലായി, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് ഓടിപ്പോയി. പാവം അപ്പു സുന്ദരിയെ കാത്ത് വീട്ടുപടിക്കൽ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരിയെ കണ്ടപ്പോൾ അപ്പുവിന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.